നമസ്കാരം, പി സി പി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിനേഷ്. പ്രധാന വാർത്തകൾ. നോട്ടു പ്രതിസന്ധിക്കും സഹകരണ മേഖലയെ തകർക്കാനുമുള്ള നീക്കത്തിലും പ്രതിഷേധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. വൃക്കരോഗത്തിന് ചികിത്സിക്കാൻ വഴിയില്ലാതെ കീഴ്മുറി കരിക്കറ കോളനി നിവാസി ജാനകി സുമനസുകളുടെ കാരുണ്യം തേടുന്നു. ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് നാട്ടുകാർ രംഗത്ത്. ഓങ്ങല്ലൂർ തളി ഗണപതി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിന് തിരിതെളിഞ്ഞു. പെന്തക്കോസ്ത് വിഭാഗം പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച തിരുവചന ഘോഷണത്തിന് സമാപനം. സ്വാമി വിവേകാനന്ദന്റെ കേരള സന്ദർശനത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ച് വിവേകാനന്ദ സ്മൃതി സന്ദേശയാത്ര പ്രയാണം തുടങ്ങി. വാർത്തകൾ വിശദമായി. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, വിദ്യാലയങ്ങൾ എന്നിവ അടഞ്ഞുകിടന്നു. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ ബാക്കിയുള്ളവ നിരത്തിലിറങ്ങിയില്ല. അതേസമയം ബാങ്കുകളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയതിനാൽ പല ബാങ്കുകളിലും തിരക്ക് അനുഭവപ്പെട്ടു. ഹർത്താലനുകൂലികൾ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. നോട്ടു പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചും സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ചും ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമായിരുന്നു. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ചുരുക്കം ഇരുചക്ര വാഹനങ്ങൾ നിരത്തിലിറങ്ങിയതൊഴിച്ചാൽ വലിയ വാഹനങ്ങൾ ഒന്നും തന്നെ ഓടിയില്ല. പാല്, പത്രം, ആശുപത്രി, ബാങ്ക് എന്നിവയെ ഹർത്താൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. നോട്ടു പ്രതിസന്ധി നിലനിൽക്കുന്നതുകൊണ്ട് ബാങ്കുകളെ ഹർത്താൽ നിന്ന് ഒഴിവാക്കി. അതേസമയം ഓങ്ങല്ലൂർ എസ് ബി ഐയിൽ കാശ് എത്താത്തതിനാൽ ബാങ്ക് പ്രവർത്തനം നടക്കാത്തതിനാലും ജനങ്ങൾ പ്രതിഷേധിച്ചു. 11 മണിയായിട്ട് ബാങ്ക് തുറന്നിട്ടില്ല. അപ്പൊ ഇതിന് ജനങ്ങളോട് അവർ മറുപടി പറയണം, മാപ്പ് പറയണം. മാനേജർ അതെ, 3 ദിവസം മുന്നേ ഇവിടെ ടോക്കൺ വന്നിട്ട് ടോക്കൺ കിട്ടിയില്ല. ആ ടോക്കൺ കിട്ടിയവർക്ക് പൈസ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് പറ്റില്ല. ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും പൈസ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായി മാത്രമേ. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പ്രതിഷേധ പ്രകടനം നടന്നു. വൃക്കരോഗത്തിന് ചികിത്സിക്കാൻ പണമില്ലാതെ സുമനസുകളുടെ സഹായം തേടുകയാണ് കീഴ്മുറി കരിക്കറ കോളനിയിലെ ജാനകി. 2 വർഷത്തിലധികമായി ജാനകിക്ക് രോഗം ബാധിച്ചിട്ട്. പ്രതിമാസം വലിയൊരു തുക ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്നുണ്ട്. ജാനകിയെയും കുടുംബത്തെയും സഹായിക്കാൻ നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ഇത് കൊപ്പം പഞ്ചായത്തിലെ 17-ാം വാർഡിൽ കരിക്കറ ഹരിജൻ കോളനിയിലെ ജാനകി. 2 വർഷമായി കിഡ്നി സംബന്ധമായ അസുഖം മൂലം പെരിന്തൽമണ്ണ EMS ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 സെന്റ് സ്ഥലവും പുരയിടവും മാത്രമുള്ള ജാനകിക്ക് തന്റെ ചികിത്സാ ചെലവുകൾ നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണ്. ഏക ആശ്രയം സഹോദരനും കുടുംബവുമാണ്. നാട്ടുകാരുടെ ഉദാരമായ സഹായം കൊണ്ടാണ് ഇത്രയും കാലം ചികിത്സകൾ മുന്നോട്ടു പോയത്. നിർധന കുടുംബത്തെ സഹായിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ ജാനകി ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. 17-ാം വാർഡ് മെമ്പർ സി ഇബ്രാഹിംകുട്ടിയുടെ നേതൃത്വത്തിലാണ് സഹായ സമിതി പ്രവർത്തിക്കുന്നത്. ഇബ്രാഹിംകുട്ടി ചെയർമാനും അഡ്വക്കേറ്റ് കെ സന്ദീപ് കൺവീനറും കെ ഉസ്മാൻ ഗജാൻജിയുമായിട്ടുള്ള ചികിത്സാ സഹായ സമിതിയാണ് രൂപീകരിച്ചത്. മാസത്തിൽ 12 തവണ ഡയാലിസിസ് നടത്തേണ്ട അവസ്ഥയാണ് ജാനകിക്ക്. ഇതിനായി പ്രതിമാസം 24,000 രൂപ ചെലവ് വരും. ഭാരിച്ച ചെലവുകൾ താങ്ങാൻ നിവൃത്തിയില്ലാത്ത കുടുംബത്തെ സഹായിക്കാൻ ഉദാരമതികളായ നാട്ടുകാർ രംഗത്ത് വരണമെന്ന് സഹായ സമിതി അഭ്യർത്ഥിച്ചു. ജാനകി എന്ന അവിവാഹിതയായ ഒരു സ്ത്രീ, 65 വയസ്സായ ഒരു സ്ത്രീ, കിഡ്നി രോഗം ബാധിച്ച് 2 വർഷത്തോളമായി EMS സഹകരണ ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു. 2 മാസം മുമ്പ് കൂടുതൽ അപകട നിലയിലേക്കാവുകയും പ്രതിമാസം 12 തവണ ഡയാലിസിസ് നടത്തേണ്ട അവസ്ഥയിലേക്കാവുകയും ചെയ്തു. നാട്ടുകാരായ ഞങ്ങൾ പല തവണ സഹായിച്ച് ഡയാലിസിസ് ഇത്ര വരെ എത്തിച്ചു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ
നാട്ടുകാർ തന്നെ ഒരു യോഗം ചേരുകയും ജാനകി സഹായനിധി എന്ന രീതിയിൽ ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തു. യാതൊരുവിധ സാമ്പത്തിക സഹായവുമില്ലാത്ത ഇവരെ സഹായിക്കുന്നത് നാട്ടുകാരുടെയും അയൽവാസികളുടെയും കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് ഞങ്ങൾ മുന്നിട്ടിറങ്ങുകയാണ്. നാട്ടുകാരുടെയും പരിസരവാസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും അതേപോലെ തന്നെ മഹത് വ്യക്തികളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എൽ ഡി എഫ് സർക്കാർ ജനവിരുദ്ധ നയങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് ആറുമാസത്തെ ബാലൻസ് ഷീറ്റ് വ്യക്തമാക്കുന്നതായി എം എൽ എ അനൂപ് ജേക്കബ് അഭിപ്രായപ്പെട്ടു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അനൂപ് ജേക്കബ്. ജനവിരുദ്ധ സമീപനങ്ങളാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അനൂപ് ജേക്കബ് എം എൽ എ പറഞ്ഞു. പാലക്കാട് ഗസാല ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം വർദ്ധിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എൽ ഡി എഫ് സർക്കാരിൻ്റെ നാളിതുവരെയുള്ള അക്രമ പ്രവർത്തനങ്ങൾ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജേക്കബും യു ഡി എഫും സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആറ് മാസത്തിനുള്ളിൽ ഈ ഗവൺമെന്റ് എടുത്ത ഒട്ടനവധി സമീപനങ്ങൾ എത്രമാത്രം ജനവിരുദ്ധമായിരുന്നു, എത്രമാത്രം ജനങ്ങളെ വെല്ലുവിളിക്കുന്നതായിരുന്നു എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ സംയോജിതമായ ഐക്യ ജനാധിപത്യ മുന്നണി സംയോജിതമായ ഇടപെടലുകൾ അടക്കം ഇപ്പൊ ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ശ്രദ്ധിച്ചാണ്, 5 ഏക്കർ വരെയുള്ള ഭാഗപത്ര ഉടമ്പടികൾക്കൊക്കെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കമുള്ള കാര്യങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ഇളവ് വരുത്തിക്കൊണ്ട് പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത്. ഈ ഗവൺമെന്റ് വന്ന് ആദ്യം ബുദ്ധിമുട്ടിപ്പിച്ചത് ഈ നാട്ടിലെ സാധാരണക്കാരായ വ്യക്തികളെയാണ്. കുടുംബങ്ങൾ തമ്മിലുള്ള അപ്പൻ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന വാഗാധാരങ്ങൾ ഉൾപ്പെടെ വിവിധ ഇടപാടുകൾക്ക് നൽകിയ അമിതമായ സ്റ്റാമ്പ് ഡ്യൂട്ടി ഏറ്റവും ശക്തമായി ഈ വിഷയത്തെ ഏറ്റെടുത്ത് നമ്മുടെ പാർട്ടി മുന്നോട്ട് വന്നു. ഇത് ജനദ്രോഹമാണ്, ജനവിരുദ്ധമാണ് എന്ന് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞു. നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ സമരം ഇക്കാര്യത്തിൽ നമ്മൾ നടത്തി. എന്തായാലും ആ സമരം വിജയത്തിലായി എന്നുള്ളത് അത് പിൻവലിക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറായി എന്നതാണ്. പാർട്ടി സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാമി വിവേകാനന്ദന്റെ കേരള സന്ദർശനത്തിന്റെ 124th വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് മുതൽ കന്യാകുമാരി വരെ വിവേകാനന്ദ സ്മൃതി സന്ദേശയാത്ര പ്രയാണം ആരംഭിച്ചു. ശാന്തി ചൈതന്യ, ശ്യാം ചൈതന്യ എന്നിവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാരംഭിച്ച യാത്ര മൂത്താൻപള്ളം മാരിയമ്മൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ആദ്യ സ്വീകരണം ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി സമ്പൂർണാനന്ദ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പി കെ നായർ അധ്യക്ഷത വഹിച്ചു. സ്മൃതി സന്ദേശയാത്രയ്ക്ക് ശാന്തി ചൈതന്യ, ശ്യാം ചൈതന്യ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. തുടർന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വാമി വിവേകാനന്ദൻ വിശ്രമിച്ച അരയാൽത്തറയിൽ പുഷ്പാർച്ചന നടത്തി. ഷൊർണൂർ ശിവക്ഷേത്രത്തിലെ സ്വീകരണത്തോടെ യാത്ര പാലക്കാട് ജില്ലയിലെ പ്രചരണത്തിന് സമാപനമായി. December 1-2 തീയതികളിൽ തൃശൂരും 3-4-5 തീയതികളിൽ എറണാകുളത്തും യാത്ര പ്രയാണം നടത്തും. 13 മുതൽ 22 വരെ വിവേകാനന്ദന്റെ 9 ദിവസത്തെ അനന്തപുരി വാസത്തെ അനുസ്മരിച്ച് ശാസ്താമംഗലം ശ്രീരാമകൃഷ്ണാശ്രമത്തിന്റെ നേതൃത്വത്തിൽ വിജ്ഞാന നവരാത്രി ആഘോഷം നടക്കും. December 23 യാത്ര തിരുവനന്തപുരത്ത് പ്രവേശിക്കും. 24-25 തീയതികളിൽ കന്യാകുമാരി വിവേകാനന്ദ സ്മൃതി യാത്രയുടെ സമാപന ക്യാമ്പ് നടക്കും. വാളയാറിനടുത്ത് ആറ്റുപതി വനമേഖലയിൽ തീവണ്ടി തട്ടിച്ചെരിഞ്ഞ കാട്ടുകൊമ്പന്റെ ജഡം സംസ്കരിച്ചു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് തീവണ്ടി തട്ടി കൊമ്പൻ ചെരിഞ്ഞത്. ഞായറാഴ്ച രാവിലെ വാളയാറിനടുത്ത് ആറ്റുപതി വനമേഖലയിൽ തീവണ്ടി തട്ടി ചെരിഞ്ഞ കാട്ടുകൊമ്പന്റെ ജഡം സംസ്കരിച്ചു. വനമേഖലയിൽ തന്നെയാണ് സംസ്കാരം നടന്നത്. പാലക്കാടിനും മധുക്കരയ്ക്കുമിടയിലുള്ള ബി ലെയിലാണ് അപകടം നടന്നത്. കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം അകലെയാണ് സംഭവം. തീവണ്ടി തട്ടിയതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ആന അപകടസ്ഥലത്ത് തന്നെ ചെരിഞ്ഞു. റെയിൽവേയിലെയും വനംവകുപ്പിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. JCB ഉപയോഗിച്ച് ഉച്ചയോടെയാണ് ആനയുടെ ജഡം ട്രാക്കിന് പുറത്തേക്ക് മാറ്റിയത്. ജഡം ട്രാക്കിൽ കിടന്നതിനാൽ ഞായറാഴ്ച പകൽ ഇതുവഴിയുള്ള തീവണ്ടികൾ വൈകിയാണ് ഓടിയത്. ഇടവേള